ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ക്രാക്കർ. ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻസിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ച് നോക്കിയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ജലത്തിൽ ലയിക്കുന്ന 9 വൈറ്റമിൻസ് ഉണ്ടെന്ന്. അതിനകത്ത് 8 ബി വൈറ്റമിൻസും 1 സി വൈറ്റമിനുമാണ്. ഏതൊക്കെയാണ് 8 ബി വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B3, വൈറ്റമിൻ B5, വൈറ്റമിൻ B6, വൈറ്റമിൻ B7, വൈറ്റമിൻ B9, വൈറ്റമിൻ B12. ഓക്കെ, പിന്നെ വൈറ്റമിൻ C യും. ഇത്രയുമാണ് ജലത്തിൽ ലയിക്കുന്ന 9 വൈറ്റമിൻസ്. ഇനി ഓരോ ബി വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വൈറ്റമിൻ B1. വൈറ്റമിൻ B1 കെമിക്കൽ നെയിം എന്താണ്? വൈറ്റമിൻ B1 രാസനാമമാണ് തയാമിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. തയാമിൻ എന്ന രാസനാമമുള്ള ജീവകം ഏതാണെന്ന്. ഏതാണ് തയാമിൻ എന്ന രാസനാമമുള്ള ജീവകം? വൈറ്റമിൻ B1. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ B1. തവിടെന്ന് പറയുമ്പോൾ അരിയുടെ തവിട്, തവിട് ബ്രൗൺ റൈസിനകത്ത്. ഓക്കെ, പിന്നെ ഈ വൈറ്റമിൻ B1 ആണ് കാർബോഹൈഡ്രേറ്റിനെ ഊർജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന വൈറ്റമിൻ. കാർബോഹൈഡ്രേറ്റ്സിനെ എനർജിയാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് തയാമിൻ എന്ന വൈറ്റമിൻ B1. ഓക്കെ, ഈ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത്? ബെറിബെറി ഡിസീസ്. ഏതിൻ്റെ അഭാവത്താലാണ് ബെറിബെറി എന്ന ഡിസീസ് ഉണ്ടാകുന്നത്? ഏതിൻ്റെയാണ്? തയാമിൻ ഓർ വൈറ്റമിൻ B1. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ B2. വൈറ്റമിൻ B2 കെമിക്കൽ നെയിമാണ് റൈബോഫ്ലാവിൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. ഓക്കെ, സൂര്യപ്രകാശം, നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ. നേരിട്ട് സൂര്യൻ്റെ പ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം. ഓക്കെ, ഇത് കൊണ്ട് വൈറ്റമിൻ B2 കൊണ്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് ചുണ്ടുകൾ തടിച്ചു ചുവക്കുകയും നാക്കിലും വായ്ക്കകത്തും വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക. അതൊക്കെ ഈ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസുകളാണ്. നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. വൈറ്റമിൻ B3 അറിയപ്പെടുന്നത് ആൻറ്റി പെല്ലാഗ്ര വൈറ്റമിൻ എന്നാണ്. ഇതിൻ്റെ കെമിക്കൽ നെയിം നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ്. ഈ കെമിക്കൽ നെയിംസ് ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ നെയിംസ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം കെമിക്കൽ നെയിംസ് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ രാസനാമങ്ങൾ. ഓക്കെ, വൈറ്റമിൻ B3 കെമിക്കൽ നെയിമാണ് നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. അതുകൊണ്ടാണ് ഇതിനെ എന്തായിട്ട് അറിയപ്പെടുന്നത്? ആൻറ്റി പെല്ലാഗ്ര വൈറ്റമിൻ. ഓക്കെ, ഇതിൻ്റെ ഫുഡ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ മീറ്റ്, ഫിഷ്, എഗ്ഗ്, പിന്നെ വെജിറ്റബിൾസ്. ഇതൊക്കെയാണ് ഈ വൈറ്റമിൻ B3 ഫുഡ് സോഴ്സസ്. നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. കഴിഞ്ഞാൽ B5 ആണുള്ളത്. വൈറ്റമിൻ B5 കെമിക്കൽ നെയിം പന്റോതെനിക് ആസിഡ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് പരിസ്ഥീഷിയാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ്. വൈറ്റമിൻ B5 കിട്ടാനുള്ള ഫുഡ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ മീറ്റ്, അവക്കാഡോ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇതൊക്കെയാണ് വൈറ്റമിൻ B5 കിട്ടാനുള്ള ഫുഡ് സോഴ്സസ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് വൈറ്റമിൻ B5 കെമിക്കൽ നെയിം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഓർത്തിരിക്കേണ്ടത് പന്റോതെനിക് ആസിഡ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് B5. കഴിഞ്ഞാൽ നെക്സ്റ്റ് വൈറ്റമിൻ B6. B4 അത് ഓർക്കണം കേട്ടോ, B6. വൈറ്റമിൻ B6. വൈറ്റമിൻ B6 കെമിക്കൽ നെയിമാണ് പിരിഡോക്സിൻ 6. അങ്ങനെ മാത്രമേ ഇതിനകത്ത് കോഡുള്ളൂ. 6 എന്ന് ഓർക്കുമ്പോൾ 6 പിരിഡോക്സിൻ, അതാണ് വൈറ്റമിൻ B6 കെമിക്കൽ നെയിം. ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി. ഇത് രണ്ടുമാണ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B6 കെമിക്കൽ നെയിം ഓർത്തിരുന്നാൽ മതി. എന്താണ്? പിരിഡോക്സിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻ B7. ഈ വൈറ്റമിൻ B7 നേരത്തെ അറിയപ്പെട്ടിരുന്ന വൈറ്റമിൻ H എന്നറിയപ്പെട്ടിരുന്ന ജീവകമാണ് വൈറ്റമിൻ B7.
വൈറ്റമിൻ ബി സെവൻ്റെ കെമിക്കൽ നെയിമാണ് ബയോട്ടിൻ. ബയോട്ടിനാണ് വൈറ്റമിൻ ബി സെവൻ്റെ കെമിക്കൽ നെയിം. എന്താണ് വൈറ്റമിൻ ബി സെവൻ്റെ കെമിക്കൽ നെയിം? ബയോട്ടിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വൈറ്റമിൻ ബി സെവൻ്റെ ഫുഡ് സോഴ്സസ് ആണ് റോ എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞ, ലിവർ, കരള്, പീനട്ട്സ്, കപ്പലണ്ടി, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഇതൊക്കെയാണ് ഈ വൈറ്റമിൻ ബി സെവൻ്റെ ഫുഡ് സോഴ്സസ്. ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് ഡെർമറ്റൈറ്റിസ്. ഡെർമറ്റൈറ്റിസ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത് വൈറ്റമിൻ ബി സെവൻ്റെ കെമിക്കൽ നെയിം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു, ബയോട്ടിൻ. ഓക്കെ, നെക്സ്റ്റ് ബി സെവൻ കഴിഞ്ഞാൽ ബി എയ്റ്റ് ഇല്ല. അടുത്തതാണ് വൈറ്റമിൻ ബി നയൻ. ബി നയനെ പറയുന്ന കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ. റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് മെഗലോപ്ലാസ്റ്റിക് അനീമിയ. അനീമിയ ആൻഡ് ഡെഫിഷ്യൻസി ഡ്യൂറിങ് പ്രഗ്നൻസീസ് അസോസിയേറ്റഡ് വിത്ത് ബർത്ത് ഡിഫെക്ട്സ് സച്ച് ആസ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ്. മീൻസ് പ്രഗ്നൻസി ടൈമിൽ ഫോളിക് ടാബ് കൂടുതലായിട്ട് കഴിക്കും. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ബർത്ത് സമയത്ത് ചൈൽഡിന് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉണ്ടാകാതിരിക്കാനും ബർത്ത് ഡിഫെക്ട്സ് ഉണ്ടാകാതിരിക്കുവാനാണ് ഈ ഫോളിക് ആസിഡ്സ് കഴിക്കുന്നത്, ഫോളിക് ടാബ് കഴിക്കുന്നത്. അത് ഈ വൈറ്റമിൻ ബി നയൻ ആണ് ഫോളിക് ആസിഡ്. അത് ഓർക്കണം, ഈ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ബി നയൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് മെഗലോപ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിനുമാണ് വൈറ്റമിൻ ബി നയൻ. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിനാണ് വൈറ്റമിൻ ബി ട്വൽവ്. വൈറ്റമിൻ ബി ട്വൽവ് സയനോകൊബാലമിൻ എന്നാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കെമിക്കൽ നെയിം. കൊബാലമീൻ, കൊബാലമീൻ എന്നുള്ളപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം എന്ത്, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ബി ട്വൽവ്. കൊബാൾട്ട്, സയനോ കൊബാലമീൻ. അതുകൊണ്ട് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ബി ട്വൽവ്. ഈ കൊബാൾട്ടിൻ്റെ ധർമ്മം ശരീരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ, കൊബാൾട്ട് ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നതാണ് ഈ കൊബാൾട്ടിൻ്റെ ധർമ്മം. ശരീരത്തിൽ കൊബാൾട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇരുമ്പിനെ ഇരുമ്പ് കണ്ടൻറ്റിനെ ആഗിരണം ചെയ്യുക, വലിച്ചെടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ബി വൈറ്റമിൻസ്. ഇനി നെക്സ്റ്റ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിമാണ് അസ്കോർബിക് ആസിഡ്. അത് ഓർക്കാം, അസ്കോർബിക് ആസിഡ്. ഇതിനെ പറയുന്നത് ഫ്രഷ് ഫുഡ് വൈറ്റമിനും വൈറ്റമിൻ സിയെ നമ്മൾ പറയാറുണ്ട്. ഓറഞ്ചിനകത്തും ലെമണിനകത്തും നെല്ലിക്കയ്ക്കകത്തും ഒക്കെ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് വൈറ്റമിൻ സി. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണെന്ന്. ഏതാണ്? വൈറ്റമിൻ സി ആണ് ആർട്ടിഫിഷ്യലായി ജനറേറ്റ് ചെയ്ത ഫസ്റ്റ് വൈറ്റമിൻ. ഓക്കെ, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകവും വൈറ്റമിൻ സി ആണ്. ഓക്കെ, വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം സ്കർവി ഉണ്ടാകുന്നു, മോണയിലെ രക്തസ്രാവം ഉണ്ടാകുന്നു. ഈ സ്കർവി എന്തിൻ്റെ കുറവ് മൂലമാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗ്രണത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇരുമ്പിനെ ആഗ്രണം ചെയ്യാൻ കൊബാൾട്ട് സഹായിക്കുമെങ്കിൽ ഇരുമ്പിൻ്റെ ആഗ്രണത്തെ ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? അത് വൈറ്റമിൻ സി ആണ്. ഇത്രയുമാണ് വൈറ്റമിനെ കുറിച്ചുള്ള നോട്ട്സ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.